ഹലോ ബുവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എടുക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൊത്തം ബ്യൂട്ടീഷ്യൻ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ സെബിയുടെ വീഡിയോയും രണ്ടാമത്തെ നമുക്ക് പുതിയൊരു ഗസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് രണ്ടുപേരെയും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ സോ ഗൈസ് ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോണത് സിബി പിന്നെ ത്രെഡ് ചെയ്ത് പഠിക്കാൻ പോണം കാണിച്ചിടാം പല്ല് പറഞ്ഞു പോയത് എവിടുന്നാടി പറിക്കുന്നത് നീ ചെയ്തോ ഞാൻ അറിയുമ്പത്തേക്ക് അതൊക്കെ പണി പഠിച്ചോളാം അതിന്റെ കയ്യെന്നെ പറിക്കാം എന്റെ കയ്യെന്നാ പാടച്ച ഇതെന്നൊക്കെ പറിക്കാൻ പോയി മറ്റേ മമ്മട്ടി ഒക്കെ വേണം പറിക്കാനായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല പറ ഞാൻ വെച്ചിട്ട് ഈ ആയിൽ വെച്ചിരിക്കുന്ന ഇത് വലിക്കും ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ടുപേരോട് ഇങ്ങനെ മണിയുടെ കൈ കാണിച്ചു കൊടുക്കും ആ മണിയുടെ മുടി വെട്ടണം പറഞ്ഞായിരുന്നു ഇതൊക്കെ കാണിക്കുന്നുണ്ട് മണിയുടെ കൈയാണ് നിസ്സാരം എടുത്ത് പഠിച്ച് പഠിച്ച് സിബിയുടെ കൈ നോക്കിയാണ് കൈ മൊത്തം കഴിഞ്ഞു എന്തായാലും എടുത്ത ബാക്കി കൊണ്ട് എടുത്തോട്ടെ ജിത്തേട്ടന് കയ്യില് ഏതാണ്ട് ഇഷ്ടംപോലെ മുടിയുണ്ടോ കണ്ടോ എടുത്തു പിടിക്കാ എവിടെ ഇങ്ങോട്ടെടു ഇങ്ങോട്ടെടു സ്ട്രോങ് മനുഷ്യനാണ് അത്രയും നാണക്കേട് മുടി ഓടിച്ച് പറിച്ചിട്ട് സ്ട്രോങ് മനുഷ്യൻ അങ്ങനെ ആദ്യത്തെ പരിപാടി സിബിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്താ നിക്കണവര് ഇനി അടുത്ത അഞ്ജുന്റെ കാല് അഞ്ജുന്റെ കാല് ഇത് സൗമ്യ അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി സൗമ്യ അയർലൻഡിൽ പോവാ അയർലൻഡില് സൗദിയിൽ നിന്ന് നേരിട്ട് അയർലൻഡിലോട്ട് പോവാണ് അതിനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇത് നോക്കി മൊത്തം കറുത്ത വെള്ളമായി മണിയാണ് ഇതെല്ലാം പറിക്കുന്നത് അത് വെച്ചാണ് പല്ല് പറിച്ചത് മണിയുടെ അല്ലേ മണി പ്രോഡക്ട്സ് കാണിച്ചു നമ്മൾ പ്രോഡക്ട്സ് കാണിക്കുന്നതിന് മുമ്പേ ആദ്യം പുരികം കാണിക്കണമെന്ന് സിബി എടുത്ത പുരികമാണെന്ന് സിബി എടുത്ത പിരികം കാണില്ല എത്രയെങ്കിലും ബാക്കിയാണത് ഞാനെടുത്ത് കഴിഞ്ഞാൽ ഇതും കാണുമല്ലോ ചുമ്മാ രസത്തിന് ചേച്ചി എടുക്കുന്നില്ല ഇതൊക്കെയാണ് അവളുടെ പ്രോഡക്ട്സ് ഇതൊക്കെ എന്തു വഴി
ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്താണ് സാധനം? കേട്ടില്ല. അയർലൻഡിൽ പോകുമ്പോ അവള് അയർലൻഡിൽ പോകുമ്പോ ഇതെല്ലാം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. വെച്ചിട്ട് എന്ത് ചെയ്യാനാട്ടോ അറിയില്ല. നമ്മള് വെറുതെ കണ്ടോണ്ടിരിക്കും, ആരും ചെയ്തു തരാനില്ലല്ലോ. മണി ഇതൊക്കെ ഇരുന്ന് കണ്ടു പഠിക്കുകയാണ്. കണ്ടു പഠിച്ചതിന് ശേഷം മണി പ്രയോഗിക്കാൻ പോവാ. ഇതെന്തിന്റെ? ഇതൊക്കെ കമ്പനി സാധനങ്ങൾ തന്നെയാണ്. ഒന്നിനും പേരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വലിയ പാത്രത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടേ അത് ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് പോകാം. എന്താണ്, എന്തായിരുന്നാലും എന്തൊക്കെ പ്രോഡക്റ്റുകളാണ്? മണി മണി ഒരു സൈഡിൽ ഇരുത്തിട്ട് ചൊറിയ ഇരുത്തേക്ക് വേറെ സാധനം എടുക്കാം. ഇന്നത്തെ നല്ല കമ്പിയോ കോലൊക്കെ എടുത്തിട്ട് ചേരണ്ട്. ചെറുതായിട്ടൊക്കെ എന്റെ ഇങ്ങോട്ട് തിരിച്ച ചേച്ചി കാണു. അതിനാ ഇതെല്ലാം മണിയുടെ ലീലാവിലാസം. മണി കുഞ്ഞാമയും കൂടെ ചെയ്ത ലീലാവിലാസമാണ് കേട്ടോ അത് മൊത്തം. നീ തലകുത്തി നിൽക്കണ വീഡിയോ. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ പോസ്റ്റായി ഇപ്പോഴാ മൊബൈൽ നോക്കണേ. പറയൂ പറയൂ പറയൂ, എപ്പോഴാ അയർലൻഡിൽ പോണേ? 27 നവംബർ. വന്നില്ലേ? അല്ല, എന്റെ നാക്ക് അങ്ങനെയാ ചെലപ്പോ പറഞ്ഞു. പൊക്കോ പൊക്കോ, പെട്ടെന്ന് പൊക്കോ. കൊറച്ച് പൈസ മോളിലോട്ട് ഡ്യൂട്ടി. അല്ല പെട്ടെന്ന് പൊക്കോ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൊറച്ച് പൈസ എനിക്ക് ലാഭമാവ. അപ്പൊ ഇപ്പൊ നമുക്ക് ചിക്കൻ കറി പ്ലസ് കപ്പ വിത്ത് സാലഡ്. ഡ്യൂട്ടിക്ക് പോയി ചേച്ചി, ഡ്യൂട്ടിക്ക് പോയി ചേബി. എനിത്തിങ്? നാളത്തെ ഡ്യൂട്ടി നോക്കിയിരിക്കണം അല്ലേ? നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ആരെയൊക്കെ കുത്തി നോക്കണം അല്ലെ? എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലാണ് കാര്യങ്ങൾ ശരിയാവുന്ന വണ്ടിയുടെ കാര്യങ്ങളിലാണ് ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ. വണ്ടി എങ്ങനെ നാളെ അവിടെ കൊണ്ടു കൊടുക്കാം? കാരണം ഒരുപാട് ദൂരെയാണ്. ടാക്സി ചാർജ് വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ 30 രൂപയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിഞ്ഞു. ഇത്തേട്ടൻ ഓൾറെഡി തുടങ്ങി കണ്ടോ, ആരെ നോക്കി നിന്നില്ല. പുള്ളി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എനിത്തിങ് ടു സേ? കണ്ടോ എന്റെ തോന്നുന്നു എന്ത് ഒരു അനുസരണ ഇല്ലാത്ത അതാണ്, വരണില്ല വരണില്ല, വീണതേ ഇല്ല. അപ്പൊ ഞാനത് കഴിക്കട്ടെ. സോ താങ്ക് യു വെരി മച്ച് എവരി വൺ ഫോർ വാച്ചിങ്. അപ്പോ ഓൾ പ്രേയേഴ്സ് ഫോർ, അയ്യോ എന്റെ പേരെന്തായിരുന്നു? സൗമ്യ, സോറി. ഒരു ഒരു ചെറിയ ഒരു കിളി പറന്നു പോയത് ഒരു സൈഡ് ഒരു നിമിഷത്തേക്ക്. അപ്പോൾ ഓൺ 27 ആം തീയതി തന്നെ ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ കയറി പോക്കോട്ടെ പറഞ്ഞു കഴിഞ്ഞ്. ഇനി അതിൽ മാറ്റമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ ലാഭമുള്ളൂ. അപ്പോൾ ശരി, വണ്ടിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി പോയി വന്നതിന് ശേഷം അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. അതാണ് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് എന്തായിരുന്നാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എന്തെങ്കിലും പറയണ്ട സൗമ്യ? ഒന്നുമില്ല. ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് അസ്സലാം.